ജോലിസ്ഥലത്തെത്തി ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമം. ഇന്നലെ രാവിലെ പത്തനംതിട്ടയിലാണ് സംഭവമുണ്ടായത്. ഭർത്താവിന്റെ നാട്ടുകാർ പിടികൂടി കെട്ടിയിട്ടു. പ്രതി സത്യപാലിനെ പോസ്റ്റിൽ കെട്ടിയിട്ട ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഭാര്യ അമ്പളിക്കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. സിഖി അബിലാൽ ഉണ്ട് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ. അബിലാൽ, സ്ത്രീയുടെ പരിക്ക് ഗുരുതരമാണോ? എന്തുകൊണ്ടാണ് ഈ പ്രകോപനം ഉണ്ടായത് എന്നാണ് പോലീസ് പറയുന്നത്. പ്രതീക്ഷ, ഇന്നലെ രാവിലെ പത്തനംതിട്ട നഗര കേന്ദ്രത്തോട് ചേർന്നുള്ള ആനപ്പാറ എന്നുള്ള സ്ഥലത്ത് രാവിലെ 10 മണിക്കാണ് ഈ അക്രമം ഉണ്ടായത്. അവിടെ ഒരു മഹിളാ സൊസൈറ്റിയിലെ ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരിയായ അമ്പിളി എന്ന തട്ട സ്വദേശിനിക്ക് നേരെയാണ് അക്രമം ഉണ്ടായത്. ഇവരുടെ ഭർത്താവ് തന്നെയാണ് ഇവരെ ആക്രമിച്ചത്, പേഴുമ്പാറ സ്വദേശി സത്യപാലൻ. ഇരുവരും കഴിഞ്ഞ 1.5 വർഷക്കാലമായി കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് അകന്നു കഴിയുകയായിരുന്നു. അമ്പിളി മക്കളോടൊപ്പം തട്ടയിലെ അവരുടെ വീട്ടിലും സത്യപാലൻ പേഴുമ്പാറയിലെ സ്വന്തം വീട്ടിലുമാണ് കഴിഞ്ഞിരുന്നത്. ഇതിനിടെ ഇന്നലെ രാവിലെ അമ്പിളിയെ കാണാൻ വേണ്ടി അവർ ജോലിക്കെത്തുന്ന സമയം സംബന്ധിച്ച് കൃത്യമായ ധാരണയോടുകൂടി സത്യപാലൻ ഇവിടെ എത്തിച്ചേരുകയായിരുന്നു. തുടർന്ന് തന്നോടൊപ്പം ജീവിക്കണമെന്ന ആവശ്യം ഉന്നയിക്കുകയും അമ്പിളി ഇത് നിരാകരിക്കുകയുമാണ് ഉണ്ടായത്. തുടർന്ന് ആദ്യഘട്ടത്തിൽ ഇരുവരും നല്ല രീതിയിൽ സംസാരിച്ചു വരികയും പിന്നീട് തർക്കത്തിൽ ഏർപ്പെടുകയും ചെയ്തു. ഇതിനിടെ വനിതാ സൊസൈറ്റിയിലേക്ക് അമ്പിളി കടന്നുപോയതിന് പിന്നാലെ എത്തിയ സത്യപാലൻ ഇവരെ വാക്കത്തി കൊണ്ട് വെട്ടിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു. തലയിലും ഇരു കൈകളിലും ഇവർക്ക് വെട്ട് ഏറ്റിട്ടുണ്ട്. ചോര ഒലിപ്പിച്ചുകൊണ്ട് അക്രമം ഭയന്ന് ഇവർ ഓടി സമീപത്തെ ഒരു വീട്ടിൽ കയറുകയായിരുന്നു. കൃത്യമായി ഉണ്ടായ കാര്യങ്ങൾ പറയാൻ കഴിയുന്ന ഒരവസ്ഥയിലായിരുന്നില്ല അമ്പിളി. എങ്കിൽ പോലും ഓടിക്കൂടിയ നാട്ടുകാർക്ക് സംഭവം സംബന്ധിച്ചൊരു ഏകദേശ ധാരണ വരികയും പ്രതിയായിട്ടുള്ള സത്യപാലനെ അമ്പിളി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. ഈ ഘട്ടത്തിൽ ഇവരെ വെട്ടിപ്പരിക്കേൽപ്പിച്ച ശേഷം എത്തിയ സ്കൂട്ടറിൽ തന്നെ മടങ്ങാനുള്ള ശ്രമത്തിലായിരുന്നു സത്യപാലൻ. തുടർന്ന് നാട്ടുകാർ ചേർന്ന് ഇയാളെ പിടികൂടുകയും പിന്നീട് ഓടിപ്പോകാതിരിക്കാൻ വേണ്ടി കൈകൾ പോസ്റ്റിൽ ബന്ധിക്കുകയുമായിരുന്നു. കണ്ണങ്കര മേഖലയിൽ ട്രാഫിക് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 2 പോലീസുകാർ ഉടൻ തന്നെ സ്ഥലത്തെത്തുകയും ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുകയുമാണ് ഉണ്ടായത്. വാഹനത്തിൽ നിന്ന് തന്നെ അമ്പിളിയെ വെട്ടാൻ ഉപയോഗിച്ച വെട്ടുകത്തിയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അമ്പിളി പ്രാഥമിക ചികിത്സകൾ ജനറൽ ആശുപത്രിയിൽ നൽകിയ ശേഷം ഇവരെ കോട്ടയം മെഡിക്കൽ കോളേജ്.